പെട്രോൾ ഡീസൽ വില വർദ്ധനവിനെതിരെയും കേന്ദ്ര സർക്കാരിന്റെ ജനവഞ്ചനയ്ക്കെതിരെയും എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത പ്രതിഷേധ സമരം പോത്തുകൽ പഞ്ചായത്തിൽ സംഘടിപ്പിച്ചു. പോത്തുകൽ അങ്ങാടിയിൽ നടന്ന പ്രതിഷേധ സമരം ലോക്കൽ സെക്രട്ടറി സഹീർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രതിനിധി മറിയാമ കുഞ്ഞുമോൻ, ബ്രാഞ്ച് സെക്രട്ടറി അബ്ദുറഹിമാൻ എന്നിവർ സംസാരിച്ചു. കാർഷിക മേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ള കരിനിയമങ്ങൾക്കെതിരെയുള്ള സമരം ജനാധിപത്യപരമായി സംസാരിച്ച് ഒത്തുതീർക്കാനുള്ള സമയം പോലും കണ്ടെത്താനുള്ള ശ്രമം കാണിക്കാത്തവരാണ് ഇന്ത്യയുടെ ഭരണാധികാരികൾ എന്ന് സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് ലോക്കൽ സെക്രട്ടറി പി സഹീർ പറഞ്ഞു. കാർഷിക മേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ള കരിനിയമങ്ങൾക്കെതിരായിട്ടാണ് സമരം. കർഷകരുടെ സമരം ഒരു ഭാഗത്ത് നടപ്പിലാക്കുമ്പോൾ മറുഭാഗത്ത് തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെതിരായി ഇന്ത്യയിലെ എല്ലാ തൊഴിലാളി വർഗങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഐക്യ ട്രേഡ് യൂണിയനുകൾ വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നോക്കു, നിങ്ങൾ ഒരു ഭാഗത്ത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുകയും മറുവശത്ത് ഇന്ത്യയെ വർഗീയതയിലേക്കോ വംശീയതയിലേക്ക് കൊണ്ടുപോകുന്ന നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ധനവില ഓരോ ദിവസവും കുതിച്ചുയരുകയാണ്. സാധാരണക്കാരന്റെ കുടുംബ ബഡ്ജറ്റിനേറ്റ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പെട്രോൾ ഡീസൽ വില വർധനവ്. ഇതിനെതിരെയാണ് എൽ ഡി എഫ് സംസ്ഥാനമൊട്ടാകെ ബുധനാഴ്ച സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. പെട്രോളിയം വിലവർധനയ്ക്കെതിരെ സി പി എം മുതുകുളം ബ്രാഞ്ച് സംഘടിപ്പിച്ച സായാഹ്ന ധർണ പോത്തുകൽ അങ്ങാടിയിൽ വെച്ച് ലോക്കൽ സെക്രട്ടറി സഖാവ് പി സഹീർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ മറിയാമ കുഞ്ഞുമോൻ, ബ്രാഞ്ച് സെക്രട്ടറി അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. ബാബു, കുളങ്ങര സണ്ണി, ജയസൂര്യ, റിയാസ് തുടങ്ങിയവർ സമരത്തിൽ പങ്കുചേർന്നു. ന്യൂസ് ബ്യൂറോ, പോത്തുകൽ.